ഹലോ ഫ്രാൻസ് എല്ലാവർക്കും ജി ടി ഡ്യൂഡിൻ്റെ പുതുത്തി എപ്പിസോഡിലേക്ക് സ്വാഗതം കേസ് അപ്പോൾ ഈ സംഭവം തോന്നിയിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ ജെറ്റ് ബസ് ഉപയോഗിക്കല്ലേ പണിപ്പാളും വീട്ടിലേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ജെറ്റ് ബസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പണികൾ എന്നൊക്കെയാണെന്ന് വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഒന്ന് കാണും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ സാധനത്തിൻ്റെ ബ്രേക്കിംഗ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കമ്പാരിറ്റീവ്ലി കമ്പയറിങ് ടു മോഡ്സ് വളരെ ശോകം ബ്രേക്കിംഗ് ആണ് നമ്മുടെ ഈ ഒരു ജെറ്റ് ബസ്സിന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചപ്പുറം പോയി നിൽക്കുക അല്ലേ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടായി പിന്നെ പറയേ വേണ്ട അങ്ങനെ അങ്ങ് പോയി പോയിട്ടുണ്ടാവും അപ്പോൾ അതൊന്നാമത്തെ കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം ഉണ്ട് സോറി കൺട്രോളാണ് കേട്ടോ നമ്മളിപ്പോൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ജെറ്റ് ബസിന് ഒരു വൺ തേർട്ടിക്കൊക്കെ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടുക എന്ന് പറഞ്ഞ കാര്യം അത് നന്നായിട്ട് ബ്രേക്ക് കുടിച്ചെങ്കിൽ മാത്രമേ ശരിക്കും കൺട്രോൾ കിട്ടത്തുള്ളൂ ഒരു പത്തിന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള കൺട്രോൾ നമുക്ക് കിട്ടത്തുള്ളൂ കമ്പയറിംഗ് ടു മോഡ്സ് മോഡ്സിനൊക്കെയെന്ന് പറയുമ്പോഴേക്കൊരു അമ്പതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൺട്രോളിയൊക്കെ നിൽക്കും ചില മോഡുകളൊക്കെ അപ്പോൾ ഏറ്റവും മെയിൻ മെയിനായിട്ട് അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യം കൂടി ഞാൻ പറയാം ഇതിൽ ഡാമേജസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഇതിനകത്ത് വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്തേക്കാളും കൂടുതൽ പത്തോ പതിനഞ്ചോ സെക്കൻഡൊക്കെ കൂടുതൽ ഓടിച്ചിട്ടുള്ളു പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ തട്ടുമുട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് തന്നെ ഒരു സംഭവിക്കാനുള്ള ഒന്നും ഇല്ല നയൻറ്റിക്ക് താഴെ പോകാനുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു നയൻറ്റി ഫൈവിന് താഴെ പോകാനുള്ള സംഭവിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് കൂടി ഒരു എയ്റ്റി സിക്സ് എയ്റ്റി ത്രീ ലെവലിലേക്കൊക്കെ എൻ്റെ ആ ഒരു ബസ്സിൻ്റെ ഹെൽത്ത് വന്നിട്ടുണ്ടായിരുന്നു എവിടെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നാ പറഞ്ഞേ ഒരു പെട്ടെന്ന് പൊട്ടി പൊളിയ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് എവിടെയും ചെറുതായിട്ട് തൊട്ടാ ചെയ്ത് തന്നിട്ടുണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഡേർട്ട് പിടിക്കുന്നതും ജെറ്റ് ബസിൽ തന്നെയാണ് കമ്പയറിങ് ടു മോഡ്സ് ഓക്കെ പിന്നെ അർജുന മൾട്ടി ആക്സിൽ ഉണ്ടല്ലോ അത് നല്ല വണ്ടി ആട്ടോ അത് ഏകദേശം ഒരു മോഡിൻ്റെ ഒക്കെ ലെവലുള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല കൺട്രോളൊക്കെ ഉള്ളൊരു ബസ് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് പോയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ നോർമലായിട്ടുള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ ഒരു ഹിൽ മാപ്പ് മോഡൊക്കെ എടുത്ത് ഓടിക്കുമ്പോൾ ജെറ്റ് ബസ് ഓടിക്കാൻ പോയാൽ പണി കിട്ടും കാരണം അവിടെ മുഴുവൻ വളവും തരുവാണ് ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ളൊരു ഇടയേ കാണത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോടെ ഈ സാധനം നമ്മൾ കുത്തി കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഇറക്കമൊക്കെ ഉണ്ടാവും നമ്മൾ അങ്ങ് സ്പീഡും കയറ്റിക്കൊണ്ട് പോകും പിന്നെയൊക്കെ പെട്ടെന്ന് നമ്മളെ കൺട്രോളും കിട്ടത്തില്ല വെല്ലോടത്തും പോയി വീണു കിടക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പണ്ടൊക്കെ ആയിരുന്ന മാപ്പ് മോഡ് നിർത്തി ഇടത്തും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ഓപ്ഷനൊക്കെ പോയി നമ്മൾ ഫസ്റ്റീന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഗതികേടാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുറേ പണികളൊക്കെ കിട്ടും നമുക്ക് ചിലപ്പോൾ ദേഷ്യം ഒന്ന് കുളം പോകും കഴിച്ചു കാരണം ആ മാപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ബസ്സൊക്കെ കൊക്കയിലേക്ക് വീണ് പോവുക അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു ഒന്നൊന്നര അവസ്ഥയായിരിക്കും അല്ലേ അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാണ്ടിരിക്കുക പരമാവധി ശ്രദ്ധിക്കുക പിന്നെ കേരള ഫീലും കൂടുതൽ കിട്ടുന്നത് മോഡുകൾക്ക് തന്നെയാണ് നമ്മുടെ സെഡോണ് സെഡ്വേഗ അതുപോലെ ക്യാപ്ല പിന്നെ അസ്ത്ര കെ എസ് ആർ ടി സി പ്രൈവറ്റ് നമ്മുടെ കൊണ്ടുപോയി തന്നെ കലിസ്റ്റ് അങ്ങനെ പല 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 മോഡൽസ് നമുക്കിപ്പോൾ അവൈലബിളാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി ഓടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും യൂട്യൂബേഴ്സിനത് ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ 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 വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും അത് മനസ്സിലായോ കാരണം അവർ പ്രത്യേകിച്ച് അതിനകത്തൊന്നും റവന്യൂ ഒന്നും കിട്ടുന്നില്ല ഈ സാധനം അവർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനം ഒന്നും കിട്ടുന്നില്ല കറക്റ്റ് അല്ലേ അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അവർക്ക് വളരെ വലിയൊരു അംഗീകാരമൊക്കെ ആയിട്ട് ഇരിക്കും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് വലിയ റവന്യൂ ഒന്നും അല്ല ഓക്കെ അത് ആവറേജ് വീഡിയോ റേഷനൊക്കെ കുറവാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവം അറിയാലോ ഒരു അവർ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമേ കാണത്തുള്ളൂ അതായത് ഒരു പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ പാസ്വേഡിൻ്റെ സെറ്റപ്പ് നമ്മളിങ്ങനെ ഓടിച്ച് 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 വിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ ആവറേജ് ഒരു വ്യൂ ഡ്യൂറേഷൻ അപ്പോൾ അത് ആ ലെവലിൽ തന്നെ കുറയും അപ്പോൾ എന്തു ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക ക്രിയേറ്റേഴ്സിനെയൊക്കെ പരമാവധി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫൈൻഡ് അപ്പ് ആണ് സോയസ് മറ്റു ദിവസം മറ്റു വീഡിയോ കാണുന്നതിനെ സർവിച്ചിട്ടുണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടെ സ്പീം നമസ്